be interesting to watch. But the opposition, I mean, as we have said in our manifesto, we are committed to what we speak of. And that will be our stand through the course of the next 4 or 5 years, or however long the government lasts. One does not know, because the numbers are stacked like this. If you think about it, 22 or maybe 24 seats, if were to shift from the NDA to India, we would have a different government. So it's actually much closer than what we think it is. 24 seats, that's it. Yeah. Had to go from NDA to India, and we'd have a different government. So I think that reality check must be there in the hearts and minds of the people who have taken oath on, just recently. നിർണായകമായ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകളാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളിൽ നിന്ന് ഓരോ മണിക്കൂറിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ ഇപ്പോൾ കാർഗയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ഞാനത് കണ്ടുവന്നിരിക്കുകയാണ്. കാർഗ അതിൽ വളരെ വ്യക്തമായിട്ട് പി ടി ഐക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് കാർഗെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്, ഇത് അബദ്ധത്തിൽ ഉണ്ടാക്കിയ ഒരു സർക്കാരാണ്, ഈ സർക്കാർ താഴെ വീഴാൻ പോവുകയാണ്, അതിൻ്റെ എല്ലാ സൂചനകളും ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. പഴയതുപോലെയല്ല, ഇന്ത്യ സഖ്യത്തിന് നല്ല ഫലമുണ്ട്. ആ ഫലം അവർ തെളിയിച്ചത് സർക്കാർ രൂപീകരിക്കാൻ തിടുക്കം കാണിക്കാതെ ആർജവത്തോടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് കൃത്യമായ രാഷ്ട്രീയ കരുനീക്കത്തിലൂടെയാണ്. നോക്കൂ, സച്ചിൻ പൈലറ്റ് എന്താ പറയുന്നത്? സച്ചിൻ പൈലറ്റ് പറയുന്നത് പഴയതുപോലെയൊന്നും അല്ല സംഭവങ്ങൾ എന്നുള്ളതാണ്. 20 or 25 സീറ്റോ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ സർക്കാർ താഴെ വീഴും. അതിനർത്ഥം എന്താ? 20 or 25 വരുന്ന മറ്റു പാർട്ടികളുടെയോ അല്ലെങ്കിൽ NDA ഭാഗമായിട്ട് നിൽക്കുന്ന നിലവിലെ TDP JDU ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ആ വിഷയം തീരാനുള്ളതേയുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് JDU നേതാവായിട്ടുള്ള നിതീഷ് കുമാർ NDA ഒരു പരിപാടിക്കിടയിൽ വെച്ച് നരേന്ദ്രമോദിയുടെ കാലിങ്ങനെ തൊടുന്നത് പോലെയുള്ളൊരു ചിത്രം പുറത്തു വന്നിരുന്നു, ഒരു വീഡിയോ അടക്കം. ഇത് ബീഹാറിൽ വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം ബീഹാറിനെ തന്നെ രാജ്യത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസരം നിതീഷിന് കിട്ടിയിരിക്കുകയാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ചാവി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കടിഞ്ഞാൺ നിതീഷിൻ്റെ കയ്യിലാണ്. അങ്ങനെയുള്ള നിതീഷ് എന്തിനു വേണ്ടിയിട്ടാണ് മോദിക്ക് മുന്നിൽ, ഇപ്പം നിതീഷിനെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നിതീഷ് ഏത് ഭാഗത്താണെങ്കിലും ഈ ചെരിവും മുടിവൊക്കെ ഉള്ള ആളാണ്. പക്ഷെ അത് BRനെ അപമാനിച്ചതിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഇപ്പോൾ പ്രശാന്ത് കിഷോറും വന്നിരിക്കുകയാണ്. പ്രശാന്ത് കിഷോർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, നിതീഷ് ബീഹാറിനെ മോദിക്ക് മുന്നിൽ പണയം വെച്ചു, മോദിക്ക് മുന്നിൽ നാണം കെടുത്തി എന്നുള്ളത്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ JDUക്കകത്ത് തന്നെ NDAയുടെ ഭാഗമായതിൽ ഒരു വലിയ വിമർശനം ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ അതങ്ങ് കത്തിക്കോളും. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് സച്ചിൻ പൈലറ്റ് പറയുകയാണ്, ഞങ്ങൾ അധികാരത്തിൻ്റെ ഭാഗമായിട്ട് വരാൻ 20 or 25 സീറ്റോ മതി, അത് ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. നോക്കൂ, അതിൻ്റെ ഒരു ഭയം നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും വലിയ തോതിൽ തന്നെയുണ്ട്, ചെറുതായിട്ടൊന്നുമല്ല, വലിയ തോതിൽ തന്നെയുണ്ട്. അതിൻ്റെ ഒരു കോൺഫിഡൻറ്റ് കാർഗെ അടങ്ങുന്ന ഇന്ത്യ സഖ്യത്തിനുണ്ട്. നോക്കൂ, എന്തായിരുന്നു നരേന്ദ്രമോദിയുടെയും സംഘത്തിൻ്റെയും പ്ലാൻ? ഈ NDA സഖ്യത്തിനോടൊപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഉദ്ധവ് താക്കറയോട് ഒരു ഡീൽ ഉണ്ടാക്കാം. അതായത് നിലവിൽ മഹാരാഷ്ട്രയിലെ NCP കോൺഗ്രസ് സഖ്യത്തിൻ്റെ കടിഞ്ഞാൻ പിടിക്കുന്ന ഉദ്ധവ് താക്കറെ, ആ താക്കറയുമായിട്ടൊരു ഡീലുണ്ടാക്കി താക്കറയുടെ കൂട്ടത്തിലുള്ള നിലവിലുള്ള MPമാരെ എന്ത് ചെയ്യാം, നമ്മുടെ കൂട്ടത്തിൽ അങ്ങ് കൊണ്ടുവന്ന് നിർത്താം. അപ്പോൾ താക്കറയ്ക്ക് വേണ്ട പരിഗണനയും മഹാരാഷ്ട്രയിൽ കൊടുക്കാം. കൂടെയുള്ള മറ്റേ ആളുണ്ടല്ലോ, ആരെ, ഷിൻഡ, ഷിൻഡെ പിടിച്ച് അങ്ങ് തട്ടിയേക്കാം. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ NDA പാളയത്തിന്, അതായത് ഈ പറയുന്ന NDA പാളയമെന്നല്ല, BJP പാളയത്തിനകത്ത് അമിത്ഷയും കൂട്ടരൊക്കെ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇതൊട്ട് വർക്കൗട്ട് ആവുന്നുണ്ടോ? ഇല്ല. എന്താണ് ഇന്ന് വളരെ ക്ലിയർ ആയിട്ട് ഉദ്ധവ് താക്കറെയും ശരത് പവാറും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഒക്കെയുള്ള പത്രസമ്മേളനത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത് ഞങ്ങൾക്കിടയിൽ വല്യേട്ടനില്ല എന്നുള്ളതാണ്. കോൺഗ്രസും ശിവസേനയും NCPയും തുല്യരായി മഹാവികാസ് അഘാദിയായി തന്നെ ഇപ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വ്യക്തമായി ഞങ്ങൾ നേരിടും എന്നുള്ളതാണ്. കാരണം അവർക്ക് ഹൈലി കോൺഫിഡൻ്റ് ഉണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? ഈ തെരഞ്ഞെടുപ്പിൽ അവർ 155 നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടിയിട്ടുണ്ട്. അതായത് 155 നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷവും
50 നിയമസഭാ മണ്ഡലങ്ങളിൽ കുറച്ച് വോട്ടിൻ്റെ വ്യത്യാസത്തിൽ പോയി, അതായത് 5,000 or 10,000 വരുന്ന വോട്ടിൻ്റെ വ്യത്യാസത്തിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവർ ഹൈലി കോൺഫിഡൻറ്റിലാണുള്ളത് മഹാസഖ്യം എന്തായാലും അധികാരത്തിലേക്ക് വരും. കാരണം അവിടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉദ്ധവിനോട്, ശരത് പവാറിനോട്, അവിടെയുള്ള ജനങ്ങൾക്കിട്ട്, കോൺഗ്രസ് എക്കാലത്തെയും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരു ഗ്രൗണ്ടും ബി ജെ പിക്ക് അനുകൂലമാണ്. ഇനി എവിടെ നിന്നെങ്കിലുമൊക്കെ സീറ്റ് പിടിക്കണമെന്നുണ്ടെങ്കിൽ മമതയുടെ അടുത്ത് പോകണം. ഒഡീഷയിലെ ബിജു ജനതാളിനെ ചൊടിപ്പിച്ചു, പിന്നെ മമതയാണ് പ്രതീക്ഷയുള്ളത്. മമതയാണെങ്കിൽ കാലെടുത്ത് വെക്കത്തുമില്ല. പിന്നെ ആരിലേക്ക് പോകുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എസ് പിയിലേക്ക് പോകണം. എസ് പി ആണെങ്കിൽ ജീവൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴിയുമില്ലാതെ പെരുവഴിയിൽ കിടന്ന് നിലവിളിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് മുന്നിൽ സച്ചിൻ പൈലറ്റ് ആണെങ്കിലും കാർഗെ ആണെങ്കിലും വെച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ചെക്ക് ഉണ്ടല്ലോ, അതാണ് ഈ ജനാധിപത്യത്തിൻ്റെ സുഖം. കാരണം ഇപ്പോൾ അമിത്ഷയും നരേന്ദ്രമോദിയും എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാം എന്നുള്ള വ്യക്തമായ ധാരണയോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നുള്ളത്. അവർക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. കൂട്ടത്തിലുള്ള ആർ എസ് എസിനും കാര്യം മനസ്സിലായിട്ടുണ്ട്. ആർ എസ് എസ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മോഹൻ ഭാഗവത് വന്നതിന് പിന്നാലെ ആർ എസ് എസിന്റെ പ്രമുഖ നേതാക്കന്മാരൊക്കെ മോദിയെയും കൂട്ടരെയും എടുത്ത് അങ്ങ് പഞ്ഞു കിട്ടുകൊണ്ടിരിക്കുകയാണ്. 241 സീറ്റ് അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷ എന്നുള്ളത് പറയണമെന്നുണ്ടെങ്കിൽ ആരുടെ അഹങ്കാരമാണ്? അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, പാർട്ടിക്കൊക്കെ തൈക്കം തകർന്നിരിക്കുന്നു. ആർ എസ് എസിന്റെ പിന്തുണയിൽ ഒരുപാട് കുറവ് സംഭവിച്ചിരിക്കുന്നു. നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിനെതിരെ പാർട്ടിക്കകത്ത് തന്നെ ഒരു പടയോട്ടം നടക്കുകയാണ്. ഇതൊക്കെ കൃത്യമായി ഞങ്ങൾ മുതലെടുത്ത് ഞങ്ങൾ അധികാരത്തിലേക്ക് വരുന്ന സമയം ദാ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സൂചന തന്നെയാണ് സച്ചിൻ പൈലറ്റിൻ്റെയും കാർഗയുടെയും ഒക്കെ ഈ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അങ്ങനെ ഒരു അട്ടിമറി ഉണ്ടായിക്കഴിഞ്ഞാലോ, രാജ്യത്ത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ വില കൊടുക്കേണ്ട സാഹചര്യമായിരിക്കും. കാരണം പറഞ്ഞുകൊണ്ടല്ല, ജനാധിപത്യപരമായിട്ട് ഇവിടെയുള്ള അന്വേഷണ ഏജൻസികളെ കൊണ്ടൊക്കെ കൃത്യമായി പോകേണ്ട റൂട്ടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള നീക്കം ഇവർ നടത്തും എന്നുള്ളതാണ്. അത് ഓൾറെഡി ആ സന്ദേശം രാഹുൽ ഗാന്ധി തന്നെ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിച്ചാൽ പോലും പിടികിട്ടില്ല എന്ന് പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാരും അടക്കം പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു വലിയ വേട്ടയാടൽ, ഒരു പൊളിറ്റിക്കൽ വെൺടാറ്റ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ടി ഡി പിയെ സംബന്ധിച്ചിടത്തോളം എത്ര കാലം എൻ ഡി എ സഖ്യത്തിൽ തുടരും എന്നുള്ള ചോദ്യം എന്നെ പോലെ തന്നെ എല്ലാ മാധ്യമ പ്രവർത്തകരും ചോദിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ടി ഡി പിക്ക് വ്യക്തമായൊരു ന്യൂനപക്ഷ ബെൽറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ടി ഡി പി 100% ന്യൂനപക്ഷത്തിന് എതിരായിട്ട് വരുന്നത്, കാരണം അവരുടെ ബൈലുവിനൊക്കെ അകത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ, ബൈലുവല്ല പ്രകടന പത്രികക്ക് അകത്തുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു തന്നതാണ്. അവിടുത്തെ സ്കീമും അവിടുത്തെ സ്കോളർഷിപ്പും മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ. അപ്പം ഇങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട്, ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള, ഇങ്ങനെ ഒരു വോട്ട് ബാങ്കുള്ള ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് ഈ ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് പുലർത്തുന്ന ഏക സിവിൽ കോഡ് പോലെയുള്ള കാര്യങ്ങളെ അനുകൂലിക്കുക? അപ്പം അതൊക്കെ രാഷ്ട്രീയമായിട്ട് എൻ ഡി എ പാളയത്തിനകത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല. എന്തായാലും വരാനിരിക്കുന്ന ദിവസങ്ങൾ അതിനിർണായകമായിട്ടുള്ള ദിവസങ്ങളാണ്. എൻ ഡി എ പാളയത്തിന് വലിയ ഭീഷണി മുഴക്കുന്ന സന്ദേശങ്ങൾ തന്നെയാണ് കാർഗയുടെയും സച്ചിൻ പൈലറ്റിൻ്റെയും ഭാഗത്തു നിന്ന് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരളം.